എല്ലാ പ്രേക്ഷകർക്കും ബ്രഹ്മവിഷൻ്റെ ജ്യോതിഷ സംബന്ധമായ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം 4-ാം നമ്പറിനെ കുറിച്ചാണ്. 4-ാം നമ്പരും 8-ാം നമ്പരുമായിട്ടുള്ള ചില കോമ്പിനേഷനുകളെയും സംഖ്യാ രഹസ്യങ്ങളെയും കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഏതൊരാൾക്കും പ്രയോജനപ്രദമായ ചില അറിവുകളാണ്. 4-ാം നമ്പറിൻ്റെ അധിപൻ രാഹുവാണ്. 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ എല്ലാം രാഹുവിൻ്റെ സ്വാധീനം ഉള്ളവരാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ഏതൊരു മാസത്തിലെയും 4-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 31-ാം തീയതി ഈ തീയതികളിൽ, ഏത് മാസമായാലും ഈ തീയതികളിൽ ജനിക്കുന്നവർ 4 എന്ന നമ്പറിൽ പെടുന്നവരാണ്. അതായത് രാഹു സ്വാധീനമുള്ളവരാണ്. ഇവർക്ക് അനലൈസ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് ഏതൊരു കാര്യവും വിശകലനം ചെയ്ത് മനസ്സിലാക്കാനാണ് ഈ 4-ാം നമ്പരുകാർ ഇഷ്ടപ്പെടുന്നത്. ഏതൊരു കാര്യത്തിലും സ്വതന്ത്രമായ വീക്ഷണവും ഇവർക്കുണ്ടായിരിക്കും. ചില 4-ാം നമ്പരുകാരിൽ ചിലർക്ക് ചെറുപ്പത്തിലെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വിയോഗമോ, അല്ലെങ്കിൽ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ വേണ്ട രീതിയിൽ സ്നേഹം ലഭിക്കാതെ വരികയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറുപ്പത്തിലെ സ്വന്തമായി കാര്യങ്ങൾ ചിന്തിച്ചും ചെയ്തും അനുഭവങ്ങളിലൂടെയും കാര്യശേഷിയും കാര്യപ്രാപ്തിയും കൂടുതലുള്ളവരായിട്ടാണ് 4-ാം നമ്പരുകാരെ കാണപ്പെടുന്നത്. ഏതൊരു കാര്യങ്ങളാണേലും ചെയ്ത് മനസ്സിലാക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം. കണക്ക്, അക്കൗണ്ടൻ്റ്, അഡ്വക്കേറ്റ്, ടെക്നീഷ്യൻ, വലിയ വലിയ ബിസിനസ് മേഖലകളിൽ വിലസുന്നവർ തുടങ്ങിയവരെല്ലാം 4-ാം നമ്പറിൽ ഉൾപ്പെട്ടവരെ കാണാം. ഇവർ വിദ്യാഭ്യാസ കാലത്ത് അല്പം പുറകോട്ട് പോയാൽ പോലും പിന്നീട് കഴിവുകൊണ്ട് ജീവിതത്തിൽ വളരെ മുന്നോട്ട് വരുന്നവരാണ്. പരമ്പരാഗതമായ ചിട്ടകളെ ഇവർ ചിലപ്പോൾ ധിക്കരിച്ചു എന്ന് വരാം. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ 4-ാം നമ്പരുകാർ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ തന്നെ സൃഷ്ടിക്കും. ലഹരി, ചീത്ത കൂട്ടുകെട്ടുകളെ, മതവികാരം, ഇത് ഇവർക്ക് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവർ വളരെ ഡേഞ്ചറസുമാണ്. 4-ാം നമ്പരുകാർക്ക് അന്യദേശവാസം പലപ്പോഴും ഭാഗ്യം തരുന്നതായി കാണുന്നു. 4-ാം നമ്പരുകാർ ചെറിയ വിഷയങ്ങളിൽ പോലും മനസ്സ് വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നവരുമാണ്. ഇവർ വളരെ കഠിനാധ്വാനികളുമാണ്. സ്നേഹം പലപ്പോഴും ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കാറില്ല. ജോലി കാര്യത്തിന്, അതായത് ജോലിക്ക് ജീവിതത്തിൽ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വളരെയധികം തടസ്സങ്ങളും ക്ലേശങ്ങളും 4-ാം നമ്പരുകാർക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. 4, 13, 22, 31 എന്നീ തീയതികൾ വരുന്ന ദിവസങ്ങളും ഞായർ, തിങ്കൾ, ശനി എന്നീ ദിവസങ്ങൾ വരുന്നതും ഇത് രണ്ടുകൂടെ ചേർത്ത് വരുന്ന ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യം തരുന്നതാണ്. ജൂലൈ 21-നും ഓഗസ്റ്റ് 21-നും ഇടയിൽ ജനിക്കുന്ന 4-ാം നമ്പരുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. 4-ാം നമ്പരുകാർ, അതായത് 4-ാം നമ്പരുകാർ എന്ന് പറഞ്ഞാൽ 4, 13, 22, 31 തീയതികളിൽ, ഏത് മാസത്തിലാണേലും ഈ തീയതികളിൽ ജനിച്ചവർ 4-ാം നമ്പരുകാർക്ക് 6-ാം നമ്പരുകാരുമായുള്ള സൗഹൃദം വളരെ ഗുണകരമായിരിക്കും. 6-ാം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊരു മാസത്തെയും 6, 15, 24 ഈ തീയതികളിൽ ജനിക്കുന്നവരുമായുള്ള സൗഹൃദം എപ്പോഴും ഗുണകരമായിരിക്കും. മാത്രമല്ല, ഈ 6-ാം നമ്പരുകാരെ 4-ാം നമ്പരുകാർ അങ്ങോട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുകയും തിരിച്ചും സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യാം. 4-ാം നമ്പരുകാർക്ക്, അതായത് 4, 13, 22, 31 ഈ തീയതികളിൽ ജനിക്കുന്നവർക്ക് 4-ാം നമ്പരുകാർക്ക് വാഹന നമ്പർ, ടെലിഫോണിൻ്റെ അവസാനത്തെ നമ്പരോ, അല്ലെ അവസാനത്തെ രണ്ടക്കം കൂട്ടുന്ന നമ്പരോ, അല്ലെങ്കിൽ അവസാനിക്കുന്ന നമ്പരോ, പിന്നെ വീട്ടു നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്ന ആകത്തുക 8 എന്ന സംഖ്യ കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് അത്ര ഗുണകരമല്ല, വളരെ ദോഷകരമായി കാണുന്നു. 4-ാം നമ്പരുകാർക്ക് 8 കൂട്ടുമ്പോൾ 8 തുക കിട്ടുന്ന നമ്പരുകൾ പൊതുവെ ദോഷകരമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. 22-11-1984 ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് പറയുന്നത്. ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി,
ഇതിൽ 22 എന്ന് പറഞ്ഞാൽ 22-ാം തീയതി നവംബർ മാസത്തിൽ 1984 ജനിച്ച ഒരാൾ എന്നിരിക്കട്ടെ. 22 എന്ന് പറയുമ്പോൾ 2+2 4, അപ്പം അവർ നാലാം നമ്പറുകാരാണ്. 4 എന്ന രാഹുവിൻ്റെ സ്വാധീനമുള്ളവരാണ്. അപ്പോൾ ജനിച്ചത് 11 നവംബർ, 1+1 2. അപ്പം 22 11 എന്ന കോമ്പിനേഷൻ വളരെ ദോഷകരമാണ്. അത് അത്തരക്കാർക്കൊക്കെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ സ്വജനങ്ങളിൽ നിന്നും എല്ലാം വളരെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. കൂടാതെ 22/11/1991 എന്നിരിക്കട്ടെ, അതായത് 2+2+1+1+1+9+9+1, ദാറ്റ് ഈസ് 26. 2+6=8, ടോട്ടൽ നമ്പർ 8 കിട്ടുന്നു. അപ്പം ജന്മസംഖ്യ 4, ടോട്ടൽ നമ്പർ, മാസവും ജനനത്തീയതിയും വർഷവും കൂടെ ചേരുന്നതാണ് വിധിസംഖ്യ. അപ്പം 4 എന്ന ജന്മസംഖ്യയും 8 എന്ന വിധിസംഖ്യയും വരുന്ന ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങളും പ്രശ്നങ്ങളും പലവിധത്തിലുള്ള കേസ് വഴക്ക് ബന്ധനം വരെ ഉണ്ടാകാവുന്ന ഒരു കോമ്പിനേഷനാണിത്. കൂടാതെ 13/12/1984 എന്ന വേറൊരു ജനനത്തീയതി, ഉദാഹരണത്തിനാണ് ഇത് പറയുന്നത്. അപ്പം 13 എന്ന് പറഞ്ഞാൽ 1+3 4, ജനനത്തീയതി 4, അപ്പം 4 വരുന്നവരാണ്. ടോട്ടൽ 13/12/1984, 1+3+1+2+1+9+8+4=29, 2+9=11, 11 എന്ന് വരുന്നു. 11 ചെറുതാക്കുമ്പോൾ 1+1 2, പക്ഷേ 11 എന്നൊരു സംഖ്യ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ 4-ാം നമ്പറുകാർക്ക് വളരെയധികം അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകും. സൗഹൃദത്തിലായാലും തൊഴിലായാലും ഏതൊരു കാര്യത്തിലായാലും അതിൻ്റെ ദോഷവശങ്ങളുണ്ടായി അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. അപ്പോൾ 4-ാം നമ്പറുകാർ ഈ പറഞ്ഞ കാര്യങ്ങൾ, 4-ാം നമ്പറിൻ്റെ പ്രത്യേകതയും 4-ഉം 8-ഉം 8-ഉമായിട്ടുള്ള കോമ്പിനേഷനും, 4 ജന്മസംഖ്യയായി വരുമ്പോഴും വിധിസംഖ്യയുമായിട്ടുള്ള കോമ്പിനേഷനുകളും എല്ലാം മനസ്സിലാക്കുക. അക്കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉപകരിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ആ പഠനത്തിൽ നിന്ന് ആണ് നമുക്ക് അറിവുകൾ കിട്ടുന്നത്, പരിശീലനങ്ങൾ കിട്ടുന്നത്. പരിശീലനത്തിൽ നിന്നും കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾ കണ്ടെത്താനും പറ്റും. ഓരോ അറിവുകളും വിലപ്പെട്ടതാണ്. പുതിയ അറിവുകളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും നമസ്കാരം.